Namaskaram. AIYF Samstana Secretaryum CPI Deshiya Council Angavumaya Mahesh Kakkathana Iyacha Adhidiyai Ethiyirikkunnathu. Swagatham. ഇടത് സർക്കാർ അധികാരത്തിലെത്തി രണ്ടു വർഷം പൂർത്തിയായിരിക്കുകയാണ്. എങ്ങനെയാണ് AIYF എന്ന സംഘടന ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള സർവതല സ്പർശിയായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വോട്ട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ പരിശ്രമമാണ് വിവിധ രംഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ കൃഷി, പൊതുവിതരണം, ഇതെല്ലാം കഴിഞ്ഞ UDF ഭരണത്തിൻ്റെ സമയത്ത് കുത്തടിഞ്ഞ് കിടന്ന ഈ ഒരു സംവിധാനത്തെല്ലാം കുറേയും കൂടി ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിലൂന്നിക്കൊണ്ട് ഭാവി കേരളത്തിൻ്റെ ആവശ്യകതയും സാധ്യതയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നയപരിപാടികളിൽ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഗവൺമെൻറ് അർപ്പിച്ചിട്ടുള്ളത്. ചില ചില വിമർശനങ്ങൾ ഒരുപക്ഷെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത് അതിൽ കാമ്പുള്ളത് പരിഹരിച്ച് പോകാനുള്ള പരിശ്രമവും സർക്കാർ ലെവലിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ പ്രതീക്ഷ ഈ ഗവൺമെൻറ് ഞങ്ങൾ വെച്ച് പുലർത്തുകയാണ്. എല്ലാം ശരിയാകുമെന്നൊരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. അത്തരമൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പൊതുവെ പറയുന്നതിനപ്പുറം എന്തൊക്കെ ശരിയായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, എല്ലാം ശരിയാകുമെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു എന്നുള്ള ഒരു സമകാലീന അവസ്ഥയിൽ നിന്നാണ് ആ ഒരു മുദ്രാവാക്യം തന്നെ ഉയർന്നു വരുന്നത്. എല്ലാ രംഗത്തും അഴിമതിയാവട്ടെ, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണമാവട്ടെ, ഓരോ മേഖലയിലും വലിയ പ്രതിസന്ധി UDF സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു ബോധത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇപ്പം വിദ്യാഭ്യാസം, രണ്ട് വർഷക്കാലത്തെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടമെന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ നമ്മളെ സങ്കല്പത്തിനെല്ലാം അപ്പുറത്താണ്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ അടിമുടി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള കുറേയും കൂടി വൈകിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നമ്മളീ പറഞ്ഞ 100% സാക്ഷരതയും വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികതയെല്ലാം എന്നേ കൈവരിച്ച കേരളത്തിനകത്ത് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, വളരെ വേഗത്തിലുള്ള മുന്നോട്ട് പോക്ക് സാധ്യമായിരുന്നില്ല. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ ക്ലാസ് മുറികൾ ഉൾപ്പെടെ ഹൈടെക് ആക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയങ്ങളും അതിൻ്റെ എല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അങ്ങനെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ, അതോടുകൂടി ഈ സ്വകാര്യ വിദ്യാലയങ്ങൾ തേടിപ്പോകുന്ന വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയെല്ലാമുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ ഈ 2018 ജൂൺ മാസം അവസാനം വന്ന കണക്കെന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം വലിയൊരു തിരിച്ചു വരവാണ്. പൊതുവിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികളുടെ എണ്ണത്തിനകത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ എണ്ണം 1 to 10 വരെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാശുള്ള ആളുകൾക്ക് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും വേണ്ടത്. അത് പൊതുവിൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യത്തിനകത്ത് സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ്. അപ്പോൾ ഇതാണ് ഇടതുപക്ഷം പറയുന്ന ബദൽ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ സമരം ചെയ്യുമ്പോഴെല്ലാം നമ്മൾ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ആളുകളുണ്ട്, എന്താണ് മറ്റു മാർഗം? ഇങ്ങനെയാണ് ബദലുകൾ സൃഷ്ടിക്കുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും പൊതുവിതരണ മേഖലയിലാണെങ്കിലും കാർഷിക രംഗത്താണെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെതായ ബദൽ മുന്നോട്ട് വെച്ച് അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പല വകുപ്പുകളും പ്രശംസനീയമായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആരോപണത്തിന് അടിസ്ഥാനമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പൊതുവെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പലപ്പോഴും കസ്റ്റഡി മരണങ്ങൾ അടക്കം നടക്കുകയും പോലീസിന് മേൽ സർക്കാരിനൊരു നിയന്ത്രണമില്ലാത്ത രൂപം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ട് എന്ന് തോന്നുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് തന്നെയാണ് എൻ്റെയും ഒരു ബോധ്യം. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കീഴിൽ ഒരുപക്ഷെ സംഭവിച്ചു കൂടാ പാടില്ലാത്ത ചില ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്കത് തിരുത്തിപ്പോവുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു, അതിനൊരു പോലീസ് നയമുണ്ട്, ജനമൈത്രി പോലീസാണ് നമ്മൾ പ്രഖ്യാപിതമായ ഒരു ഒരു കാഴ്ചപ്പാട്.
അത് ജനങ്ങൾ പോലീസ് ജനങ്ങളുടെ ശത്രുക്കളല്ല, അങ്ങനെ പലപ്പോഴും നമുക്ക് ഭയമായിരുന്നു. പോലീസ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പോലീസും പോലീസ് സ്റ്റേഷനല്ല, സംരക്ഷകരാണ്. നമുക്ക് ഏത് അവസരത്തിലും പിന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്ത് പോലീസ് ഉണ്ട്, സഹായിക്കാൻ ബാധ്യതപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാലുള്ള വിവിധ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് കുറേ വിജയിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുഴുക്കുത്തുകൾ പല നിലയിൽ പോലീസിനകത്ത് ക്രിമിനലുകൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എതിരായി കർശനമായ നടപടിയെടുക്കുക, അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്, ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു 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 പ്രത്യേക സുപ്രഭാതത്തിൽ ഭരണം മാറി എന്നുള്ളതുകൊണ്ട് പോലീസ് സംവിധാനത്തെ ആകെ അടിച്ചുപണിയാൻ പറ്റും എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. പക്ഷെ അത് പ്രാവർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുക, പിന്നെ പരിഹരിച്ച് പോവുക, കർശനമായ നിലപാടെടുക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വലിയ സ്റ്റാൻഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പോലീസ് സേനയിൽ സ്ഥാനമില്ല എന്ന് വളരെ കൃത്യമായ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ക്രിമിനലുകൾക്ക് സേനയിൽ ഇടമുണ്ടാകില്ല എന്ന് പറയുന്നു. അത് പറയുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് ശേഷം മാത്രമാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കുന്നുണ്ട്. കുറ്റക്കാരെ ഒന്നെങ്കിൽ പുറത്താക്കുന്നു, അല്ലെ അവർക്കെതിരെ കർശന നടപടി എടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിരന്തരം, ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഓരോ പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്ന പോലീസിന് മേൽ നിയന്ത്രണമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ആരോപണം, നിങ്ങളുടെ സമ്മേളനങ്ങളൊക്കെയും നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ സി പി എൻ്റെ സമ്മേളനങ്ങളടക്കം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പോലീസിന് മേൽ സർക്കാരിനൊരു നിയന്ത്രണമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴില്ല? അങ്ങനെ നമ്മൾ പിന്നെ ഒരു വിമർശനം പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം ഇല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഇല്ല. അങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന കാര്യമില്ല, കാരണം അങ്ങനെ നമുക്ക് സർക്കാരിന് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ പോലീസ് സേനക്കകത്ത് തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര കരറ്റിയാൻ ശ്രമിക്കുമ്പോഴും ഒരു ഭാഗത്ത് അതെല്ലാം കുറേ പിന്നെ മെച്ചപ്പെട്ട രീതിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും ഈ സംഭവങ്ങൾ പുതുതായി പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളത് പിന്നെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി ആക്ട് ചെയ്യാം. ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ നടത്തുക. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് നാളെ മറ്റുള്ളവർക്കിങ്ങനെ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സന്ദേശം, അവർ പിന്നെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സ്ഥലം മാറ്റുകയോ പിന്നെ സസ്പെൻഡ് ചെയ്യുകയോ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ക്രിമിനൽ നടപടിയിലേക്ക്, ഇപ്പം പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ പോവുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി കേസെടുക്കാനും പിന്നെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. ആരെയും സംരക്ഷിക്കില്ല. അത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പോലീസ് സേനയിൽ സ്ഥാനമില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കാരിന് പിന്നെ വേഗത പോരാ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്നെ പ്രവർത്തനത്തിനകത്ത് വീഴ്ചയുണ്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ AIYF എന്ന എല്ലാ നിലയിൽ പരസ്യമായി ഞങ്ങൾ അഭിപ്രായം പറയാം. പിന്നെ ആ വിഷയത്തിൻ്റെ അകത്ത് പിന്നെ പ്രക്ഷോഭം സംഘടിപ്പിക്കുക, അതിലൊന്നും അങ്ങനെ മടിച്ചു നിൽക്കുന്ന സാഹചര്യം നമ്മളെ സംഘടനയെ സംബന്ധിച്ചില്ല. നമ്മൾ പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ ഈ ജനകീയമായ മുഖം അത് വികൃതമാക്കാൻ പരിശ്രമിക്കുന്നത് ആരായിരുന്നാലും അവരെല്ലാം പിന്നെ തുറന്നു കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ രാഷ്ട്രീയമായി സപ്പോർട്ട് ചെയ്യുമ്പോഴും സർക്കാരിൻ്റെ പിന്നെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മളും പരിശ്രമിക്കുന്ന അവസരത്തിൽ തന്നെ വളരെ പിന്നെ തുറന്ന കണ്ണും കാതുമായി നമ്മൾ ഈ സർക്കാരിനെ നോക്കി കാണുന്നുണ്ട്. അത് വീഴ്ച പറ്റാതെ ഇത് ഇടതുപക്ഷം ഇന്ത്യയിലെ തന്നെ ഒരു ഒരു പൊതു പോരാട്ടത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പുറയിലേൽപ്പിക്കാതെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകൻ്റെയും അനുഭാവിയുടെയും പൊതുവിൽ ജനാധിപത്യവും മതനിരപേക്ഷ ബോധവുമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെയും ആഗ്രഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു വിദേശ മണ്ണിലാണ്, ഒരു മരുഭൂമിയിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ പലപ്പോഴും പലരും വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അത്തരത്തിൽ തൊഴിൽ തേടി വന്നിട്ടുള്ള ആളുകളാണല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിദേശത്തേക്ക് കടന്നു വരാതെ ഇരിക്കാൻ കഴിയും വിധത്തിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഒരു യുവജന സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മുടെ നാടിന് പൊതുവിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, നമുക്കങ്ങനെ കേരളത്തിന് ഒരു 10,000 ആളുകൾക്ക് ജോലി നൽകുന്ന തരത്തിലുള്ള വമ്പൻ വ്യവസായ ശാലകളും നമുക്കില്ല എന്നുള്ളത് നമ്മളെ കേരളത്തിൻ്റെതായ പരിമിതിയും അത് കേരളത്തിൻ്റെ ഒരു തരത്തിലുള്ള പിന്നെ അതിൻ്റെ സാധ്യതകൾ കുറഞ്ഞതുകൊണ്ട് കൂടിയാണ്. പക്ഷെ പൊതുവിൽ നമ്മൾ പിന്നെ മലയാളികൾ ആശ്രയിക്കുന്ന ഒന്ന് ഏറ്റവും പ്രധാനമായും സർക്കാർ സർവീസാണ്.
ആ രംഗത്ത് ഒരു ഒരു തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരാണ്. ഒരു 25,000-30,000 ചെറുപ്പക്കാർക്ക് ഓരോ വർഷവും സിവിൽ സർവീസിലേക്ക് പിന്നെ പി എസ് സി വഴിയുള്ള പ്രവേശനം സാധ്യമാവുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. അതിനകത്ത് മെച്ചപ്പെട്ട രീതിയിൽ ആ എൻട്രി നടത്തുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം. യു ഡി എഫിൻ്റെ കാലത്ത് നിയമന നിരോധനം, തസ്തിക വെട്ടിക്കുറക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് ചെറുപ്പക്കാരോട് യുദ്ധപ്രഖ്യാപനം നടത്തി അനുഭവം നമുക്കുണ്ട്. നമ്മളെല്ലാം അതിൻ്റെ തുടർച്ചയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചവരാണ്. നേരെ മറിച്ച് ഈ ഗവൺമെൻറ് വന്നപ്പോൾ പി എസ് സി നിയമനങ്ങളെല്ലാം ത്വരിതപ്പെടുത്താൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് പിന്നെ പുതിയ തസ്തികൾ പല രംഗത്തായി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അതെല്ലാം ഒരു 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 മിഡിൽ നിലവാരത്തിലുള്ള പിന്നെ ചെറുപ്പക്കാരൻ്റെ അവർക്കെല്ലാം കടന്നു വരാനുള്ള സാധ്യതകളാണ് ആ തസ്തികളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുതിയ തസ്തികൾ ഉണ്ടാകുന്നു, നിയമനങ്ങൾ പിന്നെ വേഗതയോടുകൂടി നടത്താനുള്ള പരിശ്രമം എല്ലാം നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത്. മറ്റൊന്ന് ഐ ടി രംഗം. നമ്മൾ പുതിയ കാലത്ത് ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ സാധ്യത ഐ ടി ആയിരുന്നു. അത് നേരത്തെ തന്നെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്, 87 ഗവൺമെൻറ് കേരളത്തിൽ തുടക്കം കുറിച്ച ടെക്നോ പാർക്ക് തൊട്ട് അഭിമാനാർഹമായ മുന്നേറ്റം ഓരോ എൽ ഡി എഫ് ഗവൺമെൻറ് അതിനുശേഷം ഈ രംഗത്ത് ചെയ്തു എന്ന്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഐ ടി അടിസ്ഥിത വ്യവസായത്തിൻ്റെ അടിത്തറയൊരുക്കിയതും അതിൻ്റെ പുറത്ത് ആ സംവിധാനത്തെ ഓരോ പിന്നെ പടിയായി കെട്ടിപ്പൊക്കിയതും വിവിധ കാലങ്ങളിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു. ആ രംഗം അത് വിപുലപ്പെടുത്താനുള്ള നല്ല പരിശ്രമം നമ്മൾ ആ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൃഷി, കാർഷിക മേഖലയിൽ പരമാവധി പുതിയ ചെറുപ്പക്കാർ, ഇടക്കാലത്ത് വൈറ്റ് കോളറിൻ്റെ പിന്നാലെ പോകുന്നവരാണ് ചെറുപ്പം എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. അതല്ല, ഇതൊരു വരുമാന മാർഗ്ഗമാണ്, മാന്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, അത് പിന്നെ കർഷകരായും ആ രംഗത്ത് പലതരത്തിലുള്ള സംരംഭകരായും വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം കൃഷിവകുപ്പ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം ആയി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഒരു വളരെ വേഗതയിലുള്ള, വളരെ ഫാസ്റ്റായി പിന്നെ പുതിയ പിന്നെ സാധ്യതകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള ഗൗരവത്തിലുള്ള ആലോചനയും നടപടിയും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കാണുന്നതിന് വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ പൊതുവായി നോക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്താതിരിക്കണം, അല്ലെങ്കിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ പൊതുവേ രൂപപ്പെട്ടു വരുന്നുണ്ട്. പലപ്പോഴും പല സ്റ്റേറ്റുകൾ, പല പ്രാദേശിക പാർട്ടികളും ഒക്കെ തന്നെയും അത്തരത്തിൽ കൂട്ടായ്മയിലേക്ക് എത്തുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതേസമയം സി പി ഐ എമ്മിനെ സംബന്ധിച്ച്, സി പി എമ്മിന് ഈ ബി ജെ പിനെ അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസുമായി ഒരു സഖ്യം ചേരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രണ്ട് ലൈൻ, രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്നുണ്ട് സി പി ഐ എം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസുമായി ഒത്തുചേർന്ന് പോകാം എന്നൊരു അഭിപ്രായമുള്ളവരാണോ നിങ്ങൾ? അല്ല, സി പി എമ്മിൻ്റെ രണ്ട് ലൈനിൽ അവർ പാർട്ടി കോൺഗ്രസ് വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ആ നിലയിൽ ഒരു സമരമുന്നണിയിൽ കൈകോർക്കുന്നതിൽ തെറ്റില്ല എന്ന നിലയിലേക്ക് അവരെത്തുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നതിൽ എന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, അത്രയും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ജനാധിപത്യ സംവിധാനം ആകെ തകരാൻ പോകുന്ന, അല്ലെങ്കിൽ തകർക്കാനുള്ള നല്ല പരിശ്രമം നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി. നമ്മൾ, നമുക്കൊരു നിയമ സംവിധാനമുണ്ട്, ഭരണഘടനയുണ്ട്, നമ്മളങ്ങനെ ആര് വിചാരിച്ചാലും അതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നമ്മളൊരു ബോധത്തെ പോലും പിന്നെ തിരുത്തുന്ന തരത്തിലാണ് ഭരണഘടന തിരുത്തി എഴുതാൻ, പിന്നെ നിയമ സംവിധാനത്തെ പിന്നെ വിലക്കെടുക്കാനെല്ലാം ഉള്ള നമ്മൾ ജഡ്ജിമാരുടെ പരസ്യ പത്രസമ്മേളനം ഉൾപ്പെടെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ആ നിലയിൽ രാജ്യത്തെ വല്ലാത്ത നിലയിലേക്ക് അപകടപ്പെടുത്തുന്ന ഒരു സംവിധാനം, മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ, മതത്തിൽ തന്നെ, ഹിന്ദുമതത്തിൽ തന്നെ ഇപ്പം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ ഐക്യം പറഞ്ഞു വരുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനസംഖ്യയിലെ 10-35% വരുന്ന ആദിവാസികളും പിന്നോക്കക്കാരുമായ ആളുകളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ദളിതരെ കൊന്നെടുക്കുകയും പച്ചക്ക് കൊന്നെടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനോട് സംരക്ഷണം നൽകുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും സംഘപരിവാരമാണ്. അപ്പോൾ ആ ഒരു സവിശേഷമായ സാഹചര്യത്തിനകത്ത് ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം എഴുതാൻ പറ്റൂ. നമ്മൾ പൊരുതി നേടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ അഖണ്ഡതയും സംരക്ഷിക്കാൻ ഒരു വിശാലമായ ഒരു സമര മുന്നണി ആവശ്യമാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അപകടത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിന് പുറത്ത് നമ്മുടെ പാർട്ടി പറഞ്ഞതാണ്. അത് സി പി ഐക്ക് മാത്രം സാധ്യമാവുന്നൊരു കാര്യമല്ല, അത് മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റും. പക്ഷേ അത് വിജയിപ്പിക്കണ്ടെങ്കിൽ കുറേ ആളുകൾ, ഇടതുപക്ഷ, ജനാധിപത്യ, പുരോഗമന, മതനിരപേക്ഷ കക്ഷികളും വ്യക്തികളും ഗ്രൂപ്പുകളും ഇതെല്ലാം ചേരുന്ന ഒരു വിശാലമായ ഒരു ഐക്യനിര, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ആ പിന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് പോകണം. അത് ഒരു അവസാനം അതിൻ്റെ ഒരു ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. ആ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനകത്ത് ആരധികാരത്തിൽ വരുന്നു എന്നതിനേക്കാൾ പ്രധാനം ബി ജെ പിയെ അധികാര കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളതാണ്.
ബാക്കിയുള്ളതെല്ലാം പിന്നെ നമുക്ക് ഒരുപക്ഷെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യമായിരിക്കും. പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ പാർട്ടിയെല്ലാം മുന്നോട്ട് വെച്ച ആ ഒരു കാഴ്ചപ്പാടിനെ ബലം നൽകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിനെ അത് ശരിവെക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആരായിരിക്കും അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ആരായിരിക്കും ലീഡർഷിപ്പ് വഹിക്കുക, ആരുടെ ആയിരിക്കും നേതൃത്വം? അല്ല, സ്വാഭാവികമായും നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രാദേശിക കക്ഷികൾക്ക് വലിയ പിന്നെ പങ്കുവഹിക്കാനുണ്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്തായാലും ലെഫ്റ്റ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഫോർഫ്രണ്ടിൽ നിൽക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും, നാളെ ലെഫ്റ്റിൽ നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയാകുന്നുള്ള അർത്ഥത്തിലല്ല, ഈ ഒരു പിന്നെ സമരമുന്നണിയെ നാളെ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം വരെ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുക CPI-ഉം CPM-ഉം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനായിരിക്കും. ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വീകാര്യതയും വിശ്വാസ്യതയും ഇന്ത്യയിലെ മറ്റ് പിന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ ആ നിലയിൽ മാനിക്കാൻ, ശക്തിക്കപ്പുറത്ത് ഇതൊരു കെട്ടുറപ്പുള്ള ആശയം ഈ ഒരു പിന്നെ സമരത്തിനകത്തെല്ലാം വിശ്വാസപൂർവ്വം കൂടെ ചേർന്ന് നിൽക്കുക, പിന്നിൽ അണിനിരക്കാനല്ല തോളോട് തോള് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം എന്നുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ സത്യം ഇവരെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ ലെഫ്റ്റിൻ്റെയും കൂടി മുൻകൈയിലായിരിക്കും. അതിനകത്ത് ഈ ദളിത് ഗ്രൂപ്പുകളും അങ്ങനെ വളർന്നവരും സമരത്തെ ഉൾപ്പെടെ കൂടി ചേർത്ത് വെക്കും. അപ്പോൾ കനയകുമാറിൻ്റെ എല്ലാം മുദ്രാവാക്യമുണ്ട്, ലാൽസലാം നീലസലാം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വർത്തമാനകാല ഇന്ത്യയിൽ പിന്നെ യോജിച്ച് പോവേണ്ട രണ്ട് മുദ്രാവാക്യമാണ്, അല്ലെങ്കിൽ രണ്ട് ആശയമാണ് അംബേദ്കറിസവും മാർസിസവും എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ. ഇന്നലകളിലെല്ലാം പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു, പലതരത്തിൽ അകൽച്ചകൾ സൃഷ്ടിക്കുന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ എതിർപ്പിനേക്കാൾ കൂടുതൽ യോജിപ്പിൻ്റെ വഴിയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഉള്ളത് എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളും അവരെത്തുന്ന ഒരു സാഹചര്യം കൂടി ഞാൻ എൻ്റെ കൂടെ പറയാണ്. ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇടതുപക്ഷം പിന്തുണയ്ക്കുമ്പോൾ പുറത്ത് നിൽക്കുമായിരുന്നു, ഉള്ളിൽ കടക്കുന്നില്ല, നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായി നിന്നിരുന്നില്ല. അത് ആ കാലത്ത് കാണിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ ഒരു മണ്ടത്തരമാണോ എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, അതിപ്പോൾ അന്ന് തന്നെ ജ്യോതി വാസുവിനെ പോലുള്ള പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ CPM-ൻ്റെ നേതാക്കൾ പറഞ്ഞ കാര്യമുണ്ട്, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നുള്ള കാര്യം. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി അന്ന് നമുക്ക് പിന്നെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ആ സമയത്ത് ചർച്ചയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചേരുകയാണെങ്കിൽ ഒന്നിച്ച് LDF ലെഫ്റ്റ് ഇടതുപക്ഷം ഒന്നായി ആ മന്ത്രിസഭയുടെ ഭാഗമാവുന്നതിൽ തെറ്റില്ല എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ CPM അങ്ങനെ സന്നദ്ധമാവാതെ വന്നപ്പോഴാണ് നമ്മുടെ പാർട്ടിയും പുറത്തുനിന്നുള്ള പിന്തുണ എന്നുള്ള നിലയിലേക്ക്, അതൊരു ഒരു ഐക്യമായ പിന്നെ യോജിച്ച തീരുമാനം എന്നുള്ള നിലയിലേക്ക്. പക്ഷേ കുറച്ചുകൂടി കറക്റ്റീവ് ഫോഴ്സായി അതിനെ പിന്നെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് വേണം നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇടയ്ക്ക് പിന്നെ ദേശീയ മുന്നണിയുടെ ഭാഗമായി CPI മന്ത്രിസഭയിൽ ഇന്ദ്രജിത് ഗുപ്ത പിന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ചതുരാനന്ദ മിശ്ര കൃഷി വകുപ്പും കൈകാര്യം ചെയ്ത അനുഭവം നമുക്ക് ഉണ്ട്. അതെല്ലാം കുറേ മാറ്റങ്ങൾ, ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യയിലെ പല സ്വാതന്ത്ര്യ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം മുൻകൈയിൽ നടന്ന സമരങ്ങൾ പോലും അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു ഒരു കാലത്ത് അതിനത് സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ, അതോടൊപ്പം തന്നെ പിന്നെ ആഭ്യന്തര വകുപ്പിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ കുറേ പിന്നെ ദീർഘവേഷമുള്ള കാഴ്ചപ്പാടിൽ കുറേ നടപടിയെടുക്കാനെല്ലാം കഴിഞ്ഞ അനുഭവങ്ങളുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടി പുറത്ത് നിന്ന് പിന്തുണയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ, അതെല്ലാം ഇനിയിപ്പോൾ തീരുമാനം പാർട്ടി എന്നുള്ള ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷേ വ്യക്തിപരമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മാറി നിന്ന് ആ ചരിത്രത്തെ വായിച്ചെടുക്കുമ്പം നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ അതിനകത്ത് നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു അതിനെ പിന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പുറത്താണ് ഒന്നാം UPAക്ക് പിന്നെ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്നാം UPA വളരെ വിപ്ലവകരമായ വനാവകാശ നിയമം, വിവരാവകാശ നിയമം തൊട്ട് കുറേ നിയമനിർമ്മാണം, ഇതെല്ലാം പിന്നെ ഇടതുപക്ഷത്തിൻ്റെയും കൂടി മുൻകൈയോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോ കാരണം നടപ്പിലാക്കപ്പെട്ട പിന്നെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറേ ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഈ താങ്കൾ ഇത്തരം ഒരു പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയും അത് വലിയൊരു പ്രതിപക്ഷ സഖ്യമായി മാറുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചല്ലോ. പലപ്പോഴും നമ്മൾ ഈ പ്രാദേശിക പാർട്ടികളുടെ താല്പര്യം പരിശോധിക്കുമ്പോൾ അത് അവരുടെ ഒരു പ്രത്യേക താല്പര്യത്തിനപ്പുറത്ത് പൊതുവായ ഒരു താല്പര്യത്തിലേക്ക് പലപ്പോഴും വരുന്നില്ല എന്ന് തോന്നാറില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സഖ്യം ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ഒരു പോക്കറ്റുകൾ മാത്രമായി നിലനിൽക്കുകയും ഒരു കൂട്ടായ്മയ്ക്ക് ഉള്ളൊരു സാധ്യതയും അത്രത്തോളം ഉണ്ടോ? അല്ല, ഒന്ന് ഈ പ്രാദേശിക പിന്നെ പാർട്ടികളുടെ താല്പര്യങ്ങൾ പ്രാദേശികമായ താല്പര്യങ്ങൾ ഉണ്ട് എന്നെല്ലാം ശരിയാണ്. പക്ഷേ അവരുടെയും ഇന്നത്തെ ഒരു അനുഭവമുണ്ട്. ഇപ്പം പിന്നെ ഈ BJP യുടെ വളരെ വലിയ തരത്തിലുള്ള വളർച്ചയും
അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല എന്ന തിരിച്ചറിവിലേക്ക്. ഇന്നലകളിൽ അത് ഉണ്ടായിരുന്നില്ല, വളരെ ചുരുങ്ങിയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക താല്പര്യങ്ങൾ അതിൻ്റെ പുറത്ത് മുന്നണിയെ ദുർബലപ്പെടുത്താൻ, അതിനെ ആ പാർട്ടികൾക്കകത്തേനുണ്ടാവുന്ന വിവിധ ആഗ്രഹത്തിന് പുറത്ത് നേതാക്കന്മാർ അതിനെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുമ്പോഴാണ് പലപ്പോഴും ഈ മുന്നണിയെല്ലാം പല ഘട്ടങ്ങളിലും ദുർബലപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എല്ലാവരെ സംബന്ധിച്ചും നിലവിലുണ്ട്. അപ്പോൾ ആ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ ആർക്കും പറ്റൂ, അത് പ്രാദേശികമാണെങ്കിലും ദേശീയമാണെങ്കിലും പറ്റും എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഇന്നലത്തെ അനുഭവവും പാഠമായി എടുക്കാനും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് അവരുടെ മുഖ്യ അജണ്ടയായി മാറാനും മാറേണ്ടത് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ അവർ കുറച്ചും കൂടി കെട്ടുറപ്പോടുകൂടി ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ സന്നദ്ധമാകുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും വലിയ രൂപത്തിൽ ശക്തിപ്പെട്ട് വരുന്ന കാണുന്നൊരു മഹാരാഷ്ട്രയിൽ നടന്നൊരു ലോങ് മാർച്ച്, അതിനുശേഷം ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏതാണ്ട് ഒരു 10 ദിവസത്തോളം വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ വലിയ സമരമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കർഷകരെ സംബന്ധിച്ച് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായി വരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്? കർഷകരുടെ സമരം നമ്മളിവിടെ ലോങ് മാർച്ചെല്ലാം ചർച്ച ചെയ്തതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങൾ സമരംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം AIYF AIYF 60 ദിവസക്കാലം നീണ്ടുന്ന ഒരു ലോങ് മാർച്ച് കന്യാകുമാരി തൊട്ട് നമ്മൾ ഹുസൈനി പാല വരെ സംഘടിപ്പിക്കുകയുണ്ടായി. അത് പൊതുവിൽ നമ്മുടെ പാർട്ടിയെ തന്നെ അല്ലെങ്കിൽ AIYF AIYF സംഘടനാപരമായി ഒരു ഒന്ന് ചലിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഒരു ഈ ഒരു സമരത്തിന് മൂർച്ച കൂട്ടുന്നതിനെല്ലാം സഹായകരമായ പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ യുവജന വിദ്യാർത്ഥി രംഗത്ത്, കർഷക രംഗത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് മൂവ്മെൻറ്റ്, ഇങ്ങനെ പല നിലയിൽ അതിനെല്ലാം ഇടതുപക്ഷം തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ സമരങ്ങളെല്ലാം ഉണ്ടാവുന്ന എങ്ങനെയാണ്? അതൊന്നും പൊതുവിൽ ഇപ്പോൾ ഈ ആഗോളവൽക്കരണ നയത്തിൻ്റെ എല്ലാം കെടുതികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അത് നടപ്പിലാക്കിയ സമയത്ത് അതിനെ ശക്തമായി എതിർത്ത് ഇവിടെ എന്താ പറയേണ്ടത് സ്വദേശി ജാഗരൻ മഞ്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും പ്രചരണം നടത്തിയ ആളുകളാണ് BJP. അവരിപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ വേഗതയിലാണ് സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ നികുതി ഇളവുകളും അവർക്കുള്ള എല്ലാ പരവധാനം വിരിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു വൈരുദ്ധ്യമാണ്. ഈ പറയുന്ന നയത്തിൻ്റെ എല്ലാം കെടുതികൾ അവരുടെ കൃഷിയിടങ്ങളിൽ, അവരുടെ തൊഴിലിടങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥലങ്ങളിൽ വ്യക്തിപരമായി പോലും ആളുകൾക്ക് അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോഴാണ് ഇന്നലകളിൽ ആഗോളവൽക്കരണത്തിന് പിന്തുണക്കാനും ആ സമരത്തെ എതിർത്ത ഇടതുപക്ഷത്തെ പരിഹസിക്കാനെല്ലാം തയ്യാറായ ആളുകൾ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സമരരംഗത്തേക്ക് വരുന്നത്. ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ സമരമെല്ലാം നമ്മൾ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, ഒറ്റമൂല്യമൊന്നുമില്ല. സമരം ചെയ്യുക, പരാജയപ്പെട്ടു പോയാലും വീണ്ടും ഒത്തുകൂടുകയും സമരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഇപ്പോൾ തൊഴിലാളികൾ തന്നെ BMS ഉൾപ്പെടെ പ്ലാറ്റ്ഫോം, ഒരേ പ്ലാറ്റ്ഫോമിലൊന്ന് സമരരംഗത്ത് വരുന്നുണ്ട്. പണിമുടക്കിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രം അവർ മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് രാഷ്ട്രീയമായി RSS പിന്നിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വേണമെങ്കിൽ മാറി നിൽക്കുകയാണ്. പക്ഷേ ഉയർത്തുന്ന മുദ്രാവാക്യം അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ പറയുന്ന വിലക്കയറ്റം വർദ്ധനവ് തടയുന്നതിന് വേണ്ടിയെല്ലാം സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ള സമരമാണ് നടക്കുന്നത്. അതെല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രക്ഷോഭ സമരങ്ങളാണ്. അപ്പോൾ സർവതല മേഖലകളിൽ നടക്കുന്ന ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ ഇതിൻ്റെ എല്ലാം കുന്തവിന ചെന്ന് തറിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. അപ്പോൾ ആ സമരത്തിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2019 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. കൂടുതൽ ചെറുപ്പക്കാർ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടോ? എന്താണ് ചെറുപ്പക്കാർ ഇടതുപക്ഷത്തോട് പുലർത്തുന്ന ഒരു സമീപനം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നല്ല ശരിയായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ആരെ സംബന്ധിച്ചും, വിദ്യാർത്ഥികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും, ഇടതുപക്ഷത്തെ മാറ്റി നിർത്തുക അസാധ്യമായ ഒരു കാലമാണിത്. ഇപ്പോൾ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടം അത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ, ലോകത്ത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും എല്ലാം ഫാസിസ്റ്റ് വാഴ്ചയെ ചോദ്യം ചെയ്യുകയും അതിനെ ചെറുക്കുകയും എല്ലാം ചെയ്തതിൽ ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആ ആശയത്തിനെല്ലാം വലിയ പങ്കുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് ഹിറ്റ്ലറെ നമ്മൾ ചരിത്രത്തിനകത്ത് പരാജയപ്പെടുത്തുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ എല്ലാം നേർന്ന ആ സമരം അതൊരു ഒരു ആവേശകരമായ അനുഭവമാണ്. അപ്പം ഞാനിത് സൂചിപ്പിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഫാസിസ്റ്റ് ആശയത്തെ ചെറുക്കുന്നതിൽ നിർണായകമായ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനയിൽ ആശയം എന്ന് പറയുന്നത് മാർക്സിസമാണ്, ഇടതുപക്ഷമാണ്. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയിൽ ഈ ഫാസിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്നൊരു കാലത്ത്
ഇന്ത്യയിലെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സംബന്ധിച്ച് അവരെത്ര പേർ ഇതിൻ്റെ പ്രവർത്തകരായി മാറുന്നു എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ആശയത്തോട് അകന്നു നിന്നാണെങ്കിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അത് ശക്തിപ്പെടണമെന്ന് നിലപാടെടുക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ത്യയിലെ ക്യാമ്പസുകളിലെല്ലാം വളർന്നു വരുന്ന സമീപകാലത്ത് വളർന്നു വന്ന സമരങ്ങളുണ്ട്. അങ്ങനെ വരുന്ന ആളുകളെല്ലാം രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം രോഹിത് വെമോലിയുടെ പേര് പരാമർശിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ മൂവ്മെൻറ്റിനകത്ത് ഒരു അത്ഭുതപ്പെടുന്ന ഒരു വഴിത്തിരിവാണ് രോഹിതിൻ്റെ ആത്മഹത്യയിലൂടെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ രോഹിതും കനയകുമാറെല്ലാം ഒരു ഒരു ഐക്കണോ അല്ലെ ഒരു പ്രതീക്ഷയായി മാറുമ്പോൾ സ്വാഭാവികമായും അതെല്ലാം അതിനെയെല്ലാം ആവേശകരമായി പിന്തുടരാൻ അവരെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ പുതിയ തലമുറ നേരത്തേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. എത്ര ഘട്ടത്തിലാണ് അഭിമന്യു പോലുള്ള ആൾക്കാരെ കുത്തിക്കൊല്ലുന്നതും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നത്? നമുക്ക് അഭിമന്യുവിൻ്റെ കൊല വളരെ പ്ലാൻഡായ എന്താ പറയുക RSS എന്ന് പറയുന്ന ഹിന്ദു വർഗീയ പ്രസ്ഥാനത്തിന് ബദൽ ഒരു മുസ്ലിം RSS എന്ന് പറയാൻ പറ്റുന്ന തരത്തിലാണ് STPയും പോപ്പുലർ ഫ്രണ്ടുകളിലും ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ഒരു സമവാക്യത്തിലേക്ക് ഇതൊന്നും ഒരിക്കലും പരിഹാരമല്ല. ഈ ഹിന്ദു ഫാസിസത്തെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയും സംഘപരിവാർ എടുത്തുന്ന ആശയത്തെ തകർക്കുന്നതിന് വേണ്ടി അതുപോലെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്നതൊന്നും സാധ്യമായ കാര്യമല്ല. ജനാധിപത്യ രീതിയിലാണ് അവരെ തുറന്നു കാണിക്കാനും അവർക്കെതിരെ ജനങ്ങളെ അണിതിരുത്താനും ശ്രമിക്കേണ്ടത്. അതിനകത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ ആ നിലയിലാണ് സംഘടിക്കേണ്ടത്. അതിന് നേരെ മറിച്ച് മതപരമായി എന്താ പറയേണ്ട വികാരത്തെ വ്രണപ്പെടുത്തി ആളുകളെ സംഘടിപ്പിച്ച് അതിന് പ്രൊഫഷണൽ ഗുണ്ടകളെ ഉൾപ്പെടെ പണവും ആളും അർത്ഥവും എല്ലാം നൽകിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ കടന്നു കയറാനുള്ള പരിശ്രമം തെരുവിൽ അവർ പല നിലയിൽ സംഘടിക്കുകയാണ്. അവരുടെ ആയുധ പരിശീലനങ്ങൾ നടത്തുന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അത് പല കേന്ദ്രങ്ങളിൽ അത് പോലീസിൻ്റെ തന്നെ പിടിയിലായ സംഭവമാണ്. അപ്പോൾ ക്യാമ്പസുകളിൽ പൊതുവിൽ ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ എല്ലാം അപകടമാണെന്നുള്ള വലിയ പ്രചരണം ഇടക്കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഗ്യാപ്പിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെല്ലാം വെച്ച് മുഖംമൂടി അടിഞ്ഞു പോലും ക്യാമ്പസിൽ കടന്നു കയറാനുള്ള പരിസരമാണ് മതതീവ്രവാദ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSന് ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ബദലല്ല മുസ്ലിം RSS എന്ന് പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടോ STPയും. ജനാധിപത്യ രീതിയിലാണ് അവരെ എതിർക്കേണ്ടത്. അതിന് മതവിശ്വാസികളായ ആളുകൾ അവരുൾപ്പെടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെ അവരുയർത്തുന്ന അപകടകരമായ ആശയത്തെ പിന്തുടരുകയല്ല വേണ്ടത് എന്നാണ് AIYF അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നിർബന്ധമായി നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തെ ഇങ്ങനെ മതത്തിൻ്റെ അറകളിൽപ്പെടുത്തി ആളുകളെ തമ്മിലടിപ്പിക്കാനും ക്യാമ്പസിനുൾപ്പെടെ കൊലയിടങ്ങളാക്കാനുള്ള പരിശ്രമത്തെ തുറന്നെതിർക്കണം. അവിടെയാണ് അഭിമന്യുവിൻ്റെ കൊലപാതകവും അസൃഷ്ടിച്ച രാഷ്ട്രീയ സംവാദങ്ങളെല്ലാം പ്രസക്തമാകുന്നത്. ഇത്തരത്തിലുള്ള ശക്തികൾ ക്യാമ്പസുകളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് SFA AISFന് കൈകോർക്കാൻ പറ്റാത്തത്? അല്ല, അതിപ്പം AISF ഒരിക്കലും ഈ പറയുന്ന ഇടതുപക്ഷ ഐക്യത്തിന് ഏതെങ്കിലും തരത്തിൽ വിഘാതം സൃഷ്ടിച്ച നിലപാടെടുത്ത ഒരു സംഘടനയല്ല. പലപ്പോഴും അത് വിമർശനപരമായി ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ നമ്മൾ ആ നിലയിൽ ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിലും വിമർശനപരമായി SFI പരിശോധിക്കേണ്ട കാര്യമാണ്. AISFന് മാത്രമല്ല, ക്യാമ്പസുകൾ സർഗാത്മകമാകാൻ എതിർ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ജനാധിപത്യത്തിനകത്ത് എല്ലാം എന്താ പറയണ്ടത് ശരിവെക്കുന്ന എല്ലാം അങ്ങനെ തന്നെ എന്ന് പറയുന്നതല്ല. അത് ശരിയല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന അല്ലെങ്കിൽ ആ ആശയത്തോട് എതിരായിട്ട് ഞങ്ങൾക്കൊരു ആശയമുണ്ട് എന്ന് ജനാധിപത്യത്തിൽ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് ചെറിയ വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഉണ്ട്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ആശയത്തെ എല്ലാം ഉൾക്കൊള്ളാനുള്ള വേദി ക്യാമ്പസുകളുണ്ടാവണം. ക്യാമ്പസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. അവിടെ ചെറുതും വലുതുമായ എല്ലാ ആശയങ്ങൾക്കും വ്യക്തികൾക്കും പ്രവർത്തിക്കാനുള്ള ഇടമുണ്ടാവുക. ആ ഇടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സമീപനങ്ങൾ പലപ്പോഴും SFIയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ചില ക്യാമ്പസുകളിൽ അവരാണ് പരിശോധിക്കേണ്ട കാര്യം. ചില ക്യാമ്പസുകളിൽ SFI AISFന് യൂണിറ്റ് രൂപീകരണത്തിന് മൂലം അനുമതി കൊടുക്കാറില്ല, ചിലപ്പോൾ അതിൽ സമ്മതിക്കാറില്ല, ഒരു കുടിമര ഇടാൻ സമ്മതിക്കാറില്ല. ഇത്തരത്തിൽ SFI ചില ക്യാമ്പസുകളിൽ ഗുണ്ടായസം നടത്തുന്നുണ്ട് എന്നാണോ? അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി കുഴപ്പമാണ്. ഇടതുപക്ഷ ആശയം മുന്നോട്ട് വെക്കുന്ന AIYF അതിൻ്റെ ഒരു 10, 20, 25 പേരുള്ള ഒരു യൂണിറ്റ് ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് തങ്ങൾക്കെന്തോ SFIക്കെന്തോ അപകടമാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ബോധമില്ലായ്മയാണ് അത്തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നത്. അവർ പലപ്പോഴും പല നിലയിൽ ഇടപെടും. നമ്മൾ ഒന്നിച്ച് നീങ്ങേണ്ടവരാണ്, നമ്മുടെ സഹായങ്ങളാണെന്നെല്ലാം
പറയുന്ന സന്ദർഭത്തിലും അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ലൈവായി ഈ 2018 പോലും പല ക്യാമ്പസുകളിലും ആ നിലയിൽ AIYF പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ ആ ഒരു ബോധം എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒരിക്കലും. ഞാൻ നേരത്തെ AIYF സംസ്ഥാന സെക്രട്ടറിയിലായിരുന്ന ഒരാളാണ്. ആ സമയത്തെല്ലാം ക്യാമ്പസുകൾ ഇത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അവരുടെ ലീഡർഷിപ്പ് പോലും അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും അവരുടെ അണികൾ ആ നിലയിൽ AIYF എന്ന അപ്പോൾ അതൊരു വിശാലമായ ഇടതുപക്ഷ പിന്നെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയ ബോധമില്ലായ്മ വേണ്ടി കൂടി പ്രശ്നമാണ്. അപ്പം ആ സംഘടനയാണ് അത് തിരുത്തി പോകാൻ. അപ്പം AVVP നമുക്ക് പറയാം, AVVP ചെയ്യുന്നത് പോലെ ഒരിക്കലും SFI ചെയ്യാൻ പാടില്ല. അത് MG കോളേജ് AVVPയുടെ തട്ടകമാണ്. ഒരാളുകൾക്കും അവിടത്തേക്ക് പ്രവേശനമില്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അതൊരു ഒരു ഫാസിസ്റ്റ് രീതിയിൽ. അപ്പോൾ അതേ പ്രഖ്യാപനം യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്താൻ SFI സന്നദ്ധമാകും, പിന്നെ AVVP SFI തമ്മിൽ ഒരർത്ഥത്തിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പോൾ നമ്മൾ പിന്നെ AVVP പോലുള്ള പിന്നെ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളെ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഈ ജനാധിപത്യത്തിൻ്റെ ഈ ബഹുസ്വരതയുടെ കരുത്തിനെ മാനിക്കാൻ പിന്നെ നമുക്ക് ബാധ്യതയുണ്ട്. അത് AIYF ആണെങ്കിലും SFI ആണെങ്കിലും KSU ആണെങ്കിലും അവർക്കെല്ലാം ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ നിലയിൽ സ്വയം വിമർശനം നടത്തി തിരുത്തി പോകേണ്ടത്, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും പരിശോധിക്കാൻ സന്നദ്ധമാവേണ്ടത് ആ സംഘടനയുടെ ലീഡർഷിപ്പുമാണ്. വളരെ നന്ദി, സന്തോഷം.